എന്റെ കർത്താവ് ഇതെന്തുവാണോ നീ കാണിച്ചേ, ദേ ഇപ്പൊ ക്ലിയർ ചെയ്യാട്ടോ. ഹരീഷ അവിടെ കുറച്ച് ഫ്രൈഡേസ് കൊടുക്ക. അപ്പൊ കൊടുക്കാം. ഇതൊക്കെ ഞാൻ ശരിയാക്കുന്നു വെച്ചാ ക്ലീൻ ചെയ്യടാ. ചേട്ടാ ഈ പ്ലേറ്റും കൂടെ പൊട്ടിക്കാം. ആ മോളെ കഴിച്ചു കഴിഞ്ഞല്ലേ, പോയി കൈ കഴിയിട്ട് ഫോട്ടോ എടുക്കാം. എത്ര നാളായി നിന്നെ കണ്ടിട്ട്? എത്ര കാലായി? സുഖായിരിക്കുന്നു. കഴിച്ചായിരുന്നോ? ഇല്ല, ഇപ്പൊ വരുന്ന വഴിയാ. ഈ ഭാഗത്തോട്ടൊക്കെ വന്നിട്ട് ഒത്തിരി നാളായില്ലേ. അപ്പൊ പരിചയക്കാരെയൊക്കെ കാണട്ടെ, എന്നിട്ടാവാൻ ഭക്ഷണം. അവൾക്ക് എന്നാ ഇത്രണ്ടാവാറില്ലല്ലോ. സത്യം പറഞ്ഞു, എന്താ സംഭവിച്ചത്? അച്ചായൻ ദേഷ്യപ്പെടരുത്. ദേഷ്യപ്പെടണോ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം. പറ, എന്താ ഉണ്ടായി? അതെ അച്ചായ, ഈ തെരക്കിന്റെ ഇടയിൽ ഞാൻ അവളെ മരുന്ന് കൊടുക്കാൻ. നിന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടില്ല അവളെ മരുന്ന് മറക്കാൻ പാടില്ലെന്ന്? കഴുത. ഇനിയിപ്പോ അവളെ എന്തൊക്കെയാണോ കാണിച്ചുകൂട്ടാൻ പോകുന്നത്? പറ്റിയതൊക്കെ പറ്റി, ആരെങ്കിലും വിളിച്ച മരുന്നൊന്ന് എത്തിക്കാൻ പറഞ്ഞു. എന്താ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം. പന്ത്രണ്ട് വർഷം മുമ്പ് അപ്പച്ചനോട് സംസാരിക്കാൻ വരാന്ന് പറഞ്ഞ ആളെ പിന്നെ ഇപ്പോഴാ കാണുന്നേ. അതും ഇങ്ങനെ നിനക്ക് എന്താ രാജ പറ്റിയേ? നിനക്കന്ന് എങ്ങനെയാണ് എന്നെ ചതിക്കാൻ തോന്നിയേ? ഹായ് ആന്റി. ഹായ്. പോടെ. ഞാൻ ആരെയും ചതിച്ചിട്ടൊന്നുമില്ല ലിസി. ലിസി പറഞ്ഞ ദിവസം തന്നെ ഞാൻ എൻ്റെ അപ്പച്ചനെ കാണാൻ പോയി. പക്ഷേ വീട്ടിലേക്കെന്നും പറഞ്ഞ് എൻ്റെ അപ്പച്ചനെ കൊണ്ടുപോയത് ഗോഡൌണിലേക്കാണ്. പിന്നീടുള്ള 8 മാസം എൻ്റെ ജീവിതം പല പല ആശുപത്രികളിലായിരുന്നു. ഓടിയാത്ത ഒരെല്ല് പോലും എൻ്റെ ശരീരത്തിൽ ബാക്കിയില്ല. രാജനന്ന് വന്നില്ല എന്നാണല്ലോ അപ്പച്ചനെ എന്നോട് പറഞ്ഞേ. അത് നീ വിശ്വസിച്ചു, അപ്പോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മച്ചി വരുവാ. അതെ അല്ലേ? ആ മറ്റേ ചാനലിലൊക്കെ ഉണ്ടായിരുന്നു. ആ ചാനലുണ്ടായിരുന്നു. ആളൊക്കെ ദുബായിക്ക് പോയി. അന്വേഷണം പറയും. ആ അളിയ, അയാൾ അത്യാവശ്യമായിട്ട് അളിയനെ കാണണമെന്ന് പറയുന്നുണ്ട്.
ആളാരാണെങ്കിലും കക്ഷി അത്ര വെടിപ്പല്ല. ഒരു കാര്യം ചെയ്യാം, ഓഫീസിൽ ചെന്നിരിക്കാൻ പറഞ്ഞാ അങ്ങോട്ട് വരാം. എന്താ കുട്ടിയുടെ പേര്? മാളവിക. കാണുന്ന പോലെയല്ലോ, വളരെ ഷൈ ആണല്ലോ. എവിടെയാ വീട്? കൊച്ചി. ആ കൊച്ചി. ഞാൻ കൊച്ചിയിലൊക്കെ വരാറുണ്ട്. നമ്പർ എന്ന് പറയൂ. ഞാൻ ശല്യക്കാരനല്ല. എന്റെ നമ്പർ തരട്ടെ? വേണ്ട. ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ചിരിക്ക് ഇച്ചിരി കൂടെ കുറച്ച് ഓറാവുന്നുണ്ട് കേട്ടോ. ഗസ്റ്റുകൾക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനുള്ളതാ. ഈ ഇംപ്രവൈസേഷൻ ഇടയ്ക്ക് നമുക്ക് ആൽബത്തിന് അത്യാവശ്യമുള്ള രണ്ട് മൂന്ന് ഫോട്ടോസും കിട്ടിയിട്ടില്ല. ഒരു രണ്ട് മൂന്ന് സ്നാപ്സും കൂടി നമുക്ക് പോവാം. പ്ലീസ് ഡാഡി, പ്ലീസ് എടുത്തോ. വാ, എടുക്ക് എടുക്ക് എടുക്ക്. കുറച്ചേരായി, ഹസ്ബൻഡ് വന്നില്ലേ? ചാനൽ ലീവ് കിട്ടിയില്ല. ഹലോ ആന്റി, ഈ നെക്ലേസ് കൊള്ളാലോ. ഇത് എവിടെ നിന്ന് വാങ്ങിയതാ? ഇത് ഇവിടുത്തെ നമ്മുടെ റോയൽ ജ്വല്ലറി ഇല്ലേ, അവിടുന്ന. ആണോ? നല്ലതാ, നല്ല ഡിസൈനാ, നല്ല സ്റ്റൈൽ ആയിട്ടുണ്ട്. അതെ. ആന്നേ, എന്നതാ? ഓ, എന്നാത്തിനാ? എനിക്ക് ഡിസൈനൊന്നും ചെയ്തിട്ടില്ല. എന്നാ വില ഏടിയതിന്? എനിക്ക് വില ഒന്നും അറിയത്തില്ല, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ. എന്നാ നിങ്ങൾ കഴിക്കുക, ഞാൻ മാറുവാ. അനങ്ങരുതേ, ഒന്ന് റൊമാൻറ്റിക് ആയിട്ടെ. ഓക്കെ, താങ്ക് യു. കുടിക്കുന്നു? കേ, വേണ്ട. അതെ, ഈ മുന്തി തന്നെ മദ്യം കുടിക്കുമ്പോ അരോമ, മദ്യത്തിന്റെ ഗന്ധം ആദ്യം ആസ്വദിക്കുക.